Friends, നമുക്ക് ഇന്നൊരു വറുത്തരച്ച മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒന്ന് മീൻ കഴുകാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടല മാവാണ് എടുക്കുന്നത്. കടല മാവ് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കഴുകിയെടുക്കാം. കണമ്പെന്ന് പറഞ്ഞ ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനി വറുക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ, ഒരു 10 കൊച്ചുള്ളി, വെളുത്തുള്ളി ഒരു 6 എണ്ണം, 1 ടേബിൾ സ്പൂൺ പെപ്പർ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരുവിധം ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമുക്കിനി അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരുവത്തിനാണ് അരയ്ക്കുന്നത്. തീ ഒരുപാട് മഷി പോലെയല്ല, എന്നാൽ നല്ല ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ, അതായത് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം ടൊമാറ്റോ ആണ്, തിരി തികച്ച ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ടൊമാറ്റോ ഒന്ന് വഴുന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിയും പുളിവെള്ളവും രണ്ടും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നിങ്ങൾക്ക് എത്ര ചാറാണ് ആവശ്യം അതനുസരിച്ചിട്ട് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഓരോ മീനിൻ്റെ കഷ്ണവും അതിലോട്ട് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ കഷ്ണം ഇട്ടാൽ ഉടനെ നമുക്കൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ തവി ഉപയോഗിക്കരുത്, മീൻ ഉടഞ്ഞു പോകും. നന്നായിട്ടെല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തിരിക്കാനായിട്ട് നോക്കണം. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇത്ര ചാറേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മീൻ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം
ഒരു ടേബിൾ സ്പൂൺ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എത്ര എണ്ണ ചേർത്താൽ അത്രയും ടേസ്റ്റ് കൂടും ചേർത്തതിന് ശേഷം നിറച്ച് കരിവേപ്പില ഇട്ടിട്ട് അടച്ച് വെക്കാം എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് താങ്ക് യു